നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് മാജിക് പ്ലാനറ്റിലെ സർക്കസ് കാസിലിൽ നിന്നുകൊണ്ടാണ്. ഈ കാസിലിന് രൂപം കൊടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് ഞാനൊരു സർക്കസ് കാണാൻ പോയിരുന്നു. കുഞ്ഞുനാൾ മുതൽ സർക്കസിലേക്ക് വന്ന് പുറം ലോകത്ത് നടക്കുന്നതൊന്നും അറിയാതെ ഒരു ദിവസം തന്നെ മൂന്നും നാലും ഷോകൾ അവതരിപ്പിച്ച് തമ്പുകളിൽ നിന്നും തമ്പുകളിലേക്ക് യാത്രയായി ജീവിതം ഹോമിക്കുന്ന എത്രയോ കലാകാരി കലാകാരന്മാർ. അവരെ ആർക്കും അറിയില്ല. മുന്നിലിരിക്കുന്ന കാണികളെ അവർ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. സ്വന്തം ജീവൻ കൊണ്ടാണ് അവർ അമ്മാനമാടി കളിക്കുന്നത്. പ്രായം ചെന്നാൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ജോക്കർ എന്ന സിനിമയിൽ ബഹദൂറിൻ്റെ ഗംഭീരമായൊരു ഡയലോഗുണ്ട്, കോമാളി കരയരുത്, കോമാളി കരഞ്ഞാൽ കാണികൾ ചിരിക്കും, അതുകൊണ്ട് ഉള്ളു കത്തി എരിയുമ്പോഴും കോമാളി ചിരിക്കണം എന്ന്. തലശ്ശേരിയിൽ സർക്കസ് നടന്ന എൻ്റെ സുഹൃത്ത് ഷെനിലിനെ കാണാൻ ഞാനൊരു ദിവസം പോയിരുന്നു. ഓരോ സർക്കസ് കലാകാരൻ്റെയും ജീവിത കഥകൾ കണ്ണീരോട് കൂടിയാണ് ഞാൻ കേട്ടത്. അങ്ങനെ കുറേ സർക്കസ് പ്രതിഭകൾക്ക് ജീവൻ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ കോവിഡ് കാലത്ത് എത്രയോ സർക്കസ് താരങ്ങൾ പല സ്ഥലങ്ങളിൽ വഴിമുട്ടി നിൽക്കുകയാണ്. പക്ഷേ സന്തോഷത്തോടെ പറയട്ടെ, ഇവിടുത്തെ പ്രതിഭകൾ ഇന്നും ഞങ്ങളോടൊപ്പം സുരക്ഷിതരാണ്. സർക്കസ് കാസിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അടഞ്ഞു കിടക്കുകയാണ്. എങ്കിലും അവർ ഓരോ ദിവസവും അവരുടെ പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രതീഷ് എന്ന സർക്കസ് കലാകാരൻ്റെ പരിശീലന കളരിയിലേക്കാണ്. കാണാം രതീഷ് ആൻഡ് ഹിസ് ജഗ്ലിംഗ് ആക്ട്.